എല്ലാവർക്കും മിസ്റ്റീരിയസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്തിനെക്കുറിച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യു ആർ കോഡ് നിലവിൽ വന്ന രീതി എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്യു ആർ കോഡ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതിനോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ജോലിക്കിടെ കിട്ടുന്ന ഒഴിവ് സമയത്ത് ചെസ് പോലുള്ള ബോർഡ് ഗെയിമുകൾ കളിക്കുന്ന ശീലമുള്ള ആളായിരുന്നു ഹാരാം മസീറോ. ഒരിക്കൽ അത്തരമൊരു ഗെയിമിനുള്ള ബോർഡിൽ നോക്കിയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിനൊരാശയം തലയിൽ മിങ്ങിയത്. കറുപ്പും വെളുപ്പും ചതുരങ്ങൾ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ച് വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഒരു പുത്തൻ ആശയം. ക്യു ആർ കോഡ് എന്ന വിദ്യയുടെ പിറവി അങ്ങനെയായിരുന്നു. ജപ്പാനിലെ ഡെൻസോ എന്ന കമ്പനിയിലെ എഞ്ചിനീയറായിരുന്നു ഹാരാം മസീറോ. ഡെൻസോ കമ്പനിയാണ് ക്യു ആർ കോഡ് ആദ്യമായി ഉപയോഗിച്ചത്. കറുപ്പും വെളുപ്പും കലർന്ന ഒരു സമചതുരം, ഇതാണ് ക്യു ആർ കോഡ്. ഒരു കൊച്ചു സ്റ്റാമ്പിൻ്റെ വലുപ്പമേ ഉള്ളൂവെങ്കിലും ഒട്ടേറെ വിവരങ്ങൾ ഉള്ളടക്കി പിടിച്ചാണ് ഓരോ ക്യു ആർ കോഡിൻ്റെയും ഇരിപ്പ്. ക്യു ആർ കോഡിലെ പ്രത്യേക രീതിയെ ക്രമീകരിച്ച കറുത്ത ചതുരങ്ങൾ ശരിക്കും ഒരു ക്യു കോഡ് ഭാഷയാണ്. കറുത്ത ചതുരം ഒന്നിനെയും വെളുത്ത ചതുരം പൂജ്യത്തെയും സൂചിപ്പിക്കുന്നു. ബൈനറി എന്നാണ് പൂജ്യങ്ങളും ഒന്നുകളും മാത്രമുള്ള ഈ കോഡ് ഭാഷയ്ക്ക് പേര്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയാണിത്. ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ഈ കോഡ് ഭാഷ ക്യു ആർ കോഡ് റീഡർ എന്ന പ്രോഗ്രാം വായിച്ച് മനസ്സിലാക്കും. അതിലുള്ള വിവരങ്ങൾ സ്ക്രീനിൽ കാണിച്ചു തരികയും ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ക്യു ആർ കോഡ് നിലവിൽ വന്ന രീതി, അല്ലെങ്കിൽ ക്യു ആർ കോഡ് കണ്ടുപിടിച്ചത് ഇങ്ങനെയാണ്. ക്യു ആർ കോഡ് കണ്ടുപിടിച്ചത് നമ്മുടെ ജപ്പാനിലെ എഞ്ചിനീയർ ആയിട്ടുള്ള ഹാരാം മസീറോയാണ് നമ്മളെ ക്യു ആർ കോഡ് ആദ്യമായി കണ്ടുപിടിച്ചത്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.